ഹായ് ഫ്രണ്ട്സ്, D4 ദീപയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ റെസിപ്പി ചിക്കൻ റോളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണത്. ഡിന്നറായിട്ടും ലഞ്ചിന് കുട്ടികൾക്ക് കൊടുത്തു വിടാനും ഒക്കെ നല്ലൊരു റെസിപ്പിയാണത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ചിക്കൻ 200 ഗ്രാം, മൈദ 2 കപ്പ്, 1 നാരങ്ങ, 2 പച്ചമുളക്, 3 വെളുത്തുള്ളി, 1 സവാള, 1 ജീരകപ്പൊടി, 1 ടീസ്പൂൺ, 1 മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ, 1 ഗരം മസാല, 1 ടീസ്പൂൺ, ചിക്കൻ മസാല 2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, തൈര് 1 കപ്പ്, മല്ലിയില പുതിനയില കുറച്ച്, പിന്നെ ക്യാപ്സിക്കം 1 എണ്ണം. നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മല്ലിപ്പൊടി, പിന്നെ തൈര് 3 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്ക് വയ്ക്കാം. ഒന്ന് ഫ്രിഡ്ജിൽ 1-2 മണിക്കൂർ വയ്ക്കുക, അല്ലെങ്കിൽ ഓവർ നൈറ്റ് വെച്ചാലും നല്ലതാണ്. ഇനി നമുക്ക് പൊറോട്ടയ്ക്കുള്ള മാവ് കുഴിച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴിച്ചെടുക്കുക. കുറച്ച് എണ്ണ കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി. അത് നമുക്ക് 1 ബൗളിലിട്ട് കവർ ചെയ്ത് വെക്കാം. അതും 1 മണിക്കൂർ മാറ്റി വെച്ചാൽ നന്നായിരിക്കും. അത് അല്ലാന്നുണ്ടെങ്കിൽ ഓവർ നൈറ്റ് വെച്ചാലും വളരെ നല്ലത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ വറുത്തെടുക്കാം. അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് കുക്ക് ചെയ്യാം. ഇതാ ചിക്കൻ റെഡിയാണ്. അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം. മാവെടുത്ത് കുറച്ച് ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഇതുപോലെ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കുക. ഇഷ്ടമാണെന്നുള്ളവർക്ക് നെയ്യോ എണ്ണയോ പുരട്ടിക്കൊടുക്കാം. അതും അതുപോലെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കിയെടുക്കുന്ന എങ്ങനെ നോക്കാം. നമ്മൾ എടുത്തു വച്ചിരുന്ന മല്ലിയിലയും പുതിനയിലയും, 2 പച്ചമുളകും, 3 വെളുത്തുള്ളി, 3 ടേബിൾ സ്പൂൺ തൈര്, അല്പം ഉപ്പും ചേർത്തു. ഇനി അത് നന്നായി അരച്ചെടുക്കുക. ഇനി നമുക്ക് ചിക്കൻ റോള് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിതാ 1 പൊറോട്ട
വച്ചിട്ട് അതിൽ നമ്മൾ ഗ്രീൻ ചട്നി ആദ്യം ഒന്ന് പുരട്ടി കൊടുത്തു. ഇനി അതിലേക്ക് ചിക്കൻ പീസസ് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് സവാള അരിഞ്ഞതും ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ മടക്കിയെടുക്കാം. ഇതായതുപോലെ നമുക്ക് അലുമിനിയം ഫോയിൽ കൊണ്ട് പൊതിഞ്ഞു വെക്കാം. ഇതാ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോൾ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി സജഷൻസ് എന്നെ അറിയിക്കണം. Thanks for watching.